ജപ്പാനിലെ പ്രസിദ്ധ എഴുത്തുകാരി റീകുദാൻ പ്രശസ്തമായ അകുദാഗാവ പുരസ്കാരത്തിന് അർഹമായ തന്റെ നോവൽ ടോക്കിയോ ടവർ ഓഫ് സിംപതി എഴുതിയത് നിർമ്മിത ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ജി പി ടിയെ ആശ്രയിച്ചായിരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ആരാധകലോകം ഒന്നാകെ ഞെട്ടിത്തെറിച്ചുപോയി. ചാറ്റ് ജി പി ടി എഴുതി തന്നത് താൻ പകർത്തുക മാത്രമായിരുന്നുവെന്ന് പുരസ്കാര സ്വീകരണ വേളയിലായിരുന്നു കുദാൻ തുറന്നു സമ്മതിച്ചത്. ഒരെഴുത്തുകാരൻ അവന്റെ ജീവിതാനുഭവങ്ങളും സ്വതന്ത്ര ചിന്തകളും ഭാഷാ നൈപുണ്യം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന മായാലോകമാണ് സാഹിത്യകൃതികൾ എന്ന് വിശ്വസിച്ചിരുന്ന സഹൃദയരെയാണ് ഈ തുറന്നുപറച്ചിൽ തകർത്തു കളഞ്ഞത്. ആർക്കും എഴുത്തുകാരനാകാൻ അവസരം സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലം ശുദ്ധമായ സാഹിത്യത്തെ കൊന്നുകളഞ്ഞു എന്ന സത്യത്തോട് അനുവാചകർ ഏതാണ്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കുദാന്റെ നോവലിലെ ഭാഷയുടെ ഒഴുക്കിലും മനോഹാരിതയിലും ഒട്ടും കൃത്രിമത്വം തോന്നിയിരുന്നില്ല എന്ന പുരസ്കാര നിർണായക സമിതിയുടെ വിവാദശേഷമുള്ള പ്രസ്താവനയും കൂടിയായപ്പോൾ എല്ലാം പൂർത്തിയായി. മനുഷ്യ സമാനമായ രീതിയിൽ സാഹിത്യം മാത്രമല്ല എന്തും എഴുതി നൽകാൻ തയ്യാറായ ഒരു സാങ്കേതിക വിദ്യയിലൂടെ ആമസോൺ ബുക്ക് സ്റ്റോറിൽ മാത്രം 200 പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പകർപ്പവകാശ നിയമങ്ങളും എഴുത്തുകാരൻ എഴുതിത്തരാനുള്ള കാത്തിരിപ്പും ആവശ്യമില്ലാത്തതിനാൽ പുസ്തക പ്രസാധകരും നിർമ്മിത ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് വിദേശങ്ങളിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ചാറ്റ് ജി പി ടിയും പിന്നാലെ ഗൂഗിൾ അവതരിപ്പിച്ച ജെമിനയും മനുഷ്യസാധ്യമായ ആശയവിനിമയങ്ങളോട് ഏതാണ്ട് 98% അടുത്തുകഴിഞ്ഞുവെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. മനുഷ്യൻ അവന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ശേഖരിക്കാൻ തുടങ്ങിയതോടെയാണ് നിർമ്മിത ബുദ്ധി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഗവേഷണങ്ങളുടെയും അറിവുകളുടെയും വലിയ ശേഖരം തലച്ചോറിൽ സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് മനുഷ്യൻ കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കേണ്ടി വന്നത്. അത്തരം അറിവുകൾ നിറഞ്ഞ ഒരു വലിയ ലൈബ്രറിയായി കമ്പ്യൂട്ടർ മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. ആ സാധ്യതയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത്. ഫലത്തിൽ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വേഗതയേറിയ ഒരു ലൈബ്രറിയനാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയാം. ശേഖരിക്കപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ആജ്ഞകൾക്കനുസരിച്ച് അറിവുകളുടെ ഒരു വലിയ നിര നിരത്താൻ നിർബന്ധ ബുദ്ധിക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. സമാനമായ ജീവിത പരിസ്ഥിതികളിൽ ഇതിനു മുമ്പ് ശേഖരിക്കപ്പെട്ട അറിവുകൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിമിഷ നേരം കൊണ്ട് മനുഷ്യന് മുൻപിൽ എത്തിക്കാൻ നിർബന്ധ ബുദ്ധിക്ക് സാധ്യമാകുന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ സ്വാഭാവികമായും ഇതിനടിമയായിത്തീരും. മനുഷ്യൻ അവൻ നിർമ്മിച്ച അറിവുകൾക്ക് അടിമയായി അവസാനിക്കും എന്ന ജോർജ് ഓർവെലിന്റെ പരാമർശം യാഥാർത്ഥ്യമായി തീരുന്ന അവസ്ഥയിലൂടെയാണ് മനുഷ്യ സമൂഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യക്തികളുടെ ആശയവിനിമയത്തിൽ ഭാഷ മാത്രമല്ല ഭാവങ്ങളും ശബ്ദങ്ങളും വൈകാരികതയും കൈമാറപ്പെടുന്നുണ്ട്. ഈ ഭാഷാഭാവരസ പ്രകടനങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്ന പുതിയ മോഡലുകളാണ് കഴിഞ്ഞ ദിവസം ചാറ്റ് ജി പി ടിയും ഗൂഗിളും അവതരിപ്പിച്ചത്. അക്ഷരങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും മാത്രം സംവദിച്ചിരുന്ന കാലത്തുനിന്ന് നിർമ്മിത ബുദ്ധി ശബ്ദവും അക്ഷരങ്ങളും വീഡിയോയും ഒന്നു ചേർന്ന മൾട്ടി മോഡൽ കാലത്തേക്കാണ് വളർന്നിരിക്കുന്നത്. 1.5 മുമ്പ് ജി ഡി പി അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനോട് എന്ന പോലെ കൃത്യമായി പെരുമാറുന്ന സങ്കേതങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വെറും ഭാവനയാണ് എന്നാണ് കരുതിയിരുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുപോലെ പെരുമാറാൻ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമ്പോൾ മനുഷ്യൻ ഇനി ഒരു അവശ്യ ഘടകമല്ല എന്ന സത്യം കൂടിയാണ് വെളിവാകുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന GPT-4 ബുദ്ധി ആദ്യ മാതൃകകളേക്കാൾ ഇരട്ടി വേഗവും പകുതി ചെലവും മാത്രമേ വരുത്തുന്നുള്ളൂ. യാന്ത്രികമായ ഭാഷയല്ലാതെ സന്ദർഭത്തിനനുസരിച്ച് ഒരടുത്ത സുഹൃത്തിനോട് എന്ന പോലെ ഉചിതമായ ശബ്ദത്തിൽ ഉചിതമായ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് GPT-4 നിർമ്മാതാക്കളുടെ അവകാശവാദം. ഒരു മനുഷ്യനോട് വൈകാരികമായി സംസാരിക്കാൻ ഒരു യന്ത്രത്തിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും മനുഷ്യബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ അകന്നുപോകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഈ ലോകത്തെ എല്ലാ വിവരങ്ങളും കാലങ്ങളായി സമ്പാദിച്ചു പോരുന്ന ഗൂഗിളിന് സൈബർ സ്പേസിലെ എല്ലാ മേഖലകളിലും വലിയ മേൽക്കൈയുണ്ട്. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും അടക്കം സമസ്ത മേഖലകളിലും പിടിമുറുക്കിയ ഗൂഗിൾ അവിടെയെല്ലാം ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിച്ചു തുടങ്ങി. നിർമ്മിത ബുദ്ധി ഏറ്റവും വിനാശകരമായി ബാധിച്ചത് സിനിമയായിരുന്നു. അഭിനേതാക്കളെ കൃത്രിമമായി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതും വില കൂടിയ സൈറ്റുകൾ കമ്പ്യൂട്ടറിൽ നിർമ്മിക്കാമെന്നതും ഈ മേഖലയെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സാങ്കേതിക വിദ്യ എളുപ്പമാകുന്നതോടുകൂടി സർഗാത്മകത നഷ്ടപ്പെട്ടു പോകുന്നു എന്ന സത്യത്തോട് ഈ പുതിയ കാലത്ത് നമ്മൾ യോജിച്ചേ മതിയാകൂ. കുറ്റാന്വേഷണ രംഗമാണ് ചാറ്റ് ജി പി ടി കൊണ്ട് കഷ്ടപ്പെടുന്ന മറ്റൊരു മേഖല. വിരലടയാളം പോലും കൃത്രിമമായി സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് വന്നതോടെ കുറ്റാന്വേഷണകരുടെ പണിയിരട്ടിയായി. ഇന്നുവരെ മനുഷ്യൻ ശേഖരിച്ച അറിവുകളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ആശയവിനിമയങ്ങളാണ് നിർമ്മിത ബുദ്ധികൾ ഇപ്പോൾ നമുക്കായി നൽകുന്നത്. നാളെ നാം എങ്ങനെ ചിന്തിക്കണമെന്ന് ഒരുപക്ഷെ നിർമ്മിത ബുദ്ധി തീരുമാനിച്ചേക്കാം. വികാരങ്ങളില്ലാതെ, കെട്ടുപാടുകളില്ലാതെ, കടപ്പാടുകളില്ലാതെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ഒരു അത്ഭുത ജീവിയായി
മനുഷ്യൻ മാറിപ്പോകാനുള്ള സാധ്യതയിലേക്കാണ് മനുഷ്യൻ തന്നെ നിർമ്മിച്ച നിർമ്മിത ബുദ്ധി നമ്മെ വഴി നടത്തുന്നത്. മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നിനി പറയുന്നത് മനുഷ്യനായിരിക്കില്ല, അവൻ സൃഷ്ടിച്ച യന്ത്രമായിരിക്കും.